ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മസ്നഗുഡിയിലാണ്. അപ്പോൾ ഇന്ന് കാല സമയം 6:30 6:30 സഫാരി, ജംഗൾ സഫാരി റിസോർട്ടുകാരൻ്റെ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് വൈൽഡ് ബ്രീസ്. മസ്നഗുഡി ടൗണിൽ നിന്ന് ഉള്ളിലേക്ക് പോയിട്ട് 2 കിലോമീറ്റർ ഉണ്ട്. ഉള്ളിലേക്ക് പോകണം. ഇതാണ് ഇവിടുത്തെ മോർണിംഗ് വ്യൂ. ബാക്കിൽ ഊട്ടി ഹിൽസ്. കോഴിച്ചാത്തനെ കാണാം. അവിടെ റെസ്റ്റോറൻറ്റ് റൂംസ്. ആറരയ്ക്ക് ജീപ്പ് വരും, അതിലാണ് പോവുക. 2-3 മണിക്കൂറുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ജീപ്പിലാണ് നമ്മൾ സഫാരിക്ക് പോണത്. നമ്മളിപ്പോ സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. പോണ്ട ടൈമായി. നമ്മളിപ്പോഴത് മസനഗുഡി ടൗണിലാണ്. ഇതാണ് ജംഗ്ഷൻ. നമ്മൾ വന്ന വഴിയാണ്. നമ്മൾ നേരെ തിരിച്ച് റൂട്ടിൽ തന്നെ പോവുക. ആ മലയാരം അടിക്കും. നമ്മൾ പോണ റൂട്ട് പയ്യക്കര ഡാമിൻ്റെ അടിഭാഗത്തേക്കാണ്. അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ഗവൺമെൻറ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരണുള്ളൂ. നല്ല കാലത്ത് നല്ല 20 ഡിഗ്രി തണുപ്പാണ്. ഇളം വെയിൽ, നല്ല റോഡ്. സഫാരി ഓഫ് റോഡെന്ന് വിചാരിച്ചു. അപ്പോൾ 6-8 റോഡ് കൂടെ ഇനി പോയി ഒട്ടെടുക്കുള്ളൂ. ഈ കാണുന്ന കാടൊക്കെ ഒരാളുടെ സ്ഥല സേട്ട് എന്ന് പറഞ്ഞിട്ട് ഊട്ടിയിൽ ബ്രിട്ടീഷുകാർ പണ്ട് അയാൾക്ക് എഴുതി കൊടുത്തതാണ്. ഈ കാട്ടില് മാൻ, പുലി, കരടി, കടുവ, ഹൈന വരെ ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. നല്ല മഴ പെയ്ത് പച്ചപ്പോയി കിടക്കുന്നുണ്ട് കാട്.
ഈ കാണുന്ന ആദിവാസികളിൽ നിന്നല്ല ഇവിടെ പണികൊണ്ടുന്ന ബംഗാളികളെ താമസിക്കുകയാണ്. പെരുങ്ങാട്ടിനുള്ളിൽ ടൗണിലേക്ക് പോകാൻ 10-15 കിലോമീറ്റർ പുറത്തേക്ക് പോകണം. നല്ല മെഡിസിൻ കേട്ടോ. നമ്മള് ടാറിട്ട റോട്ടിൽ കൂടെ സഫാരി കഴിഞ്ഞ് കാടിനുള്ളിലേക്ക് പോയി 10-15 കിലോമീറ്റർ പോയിപ്പോ വീണ്ടും മസനഗുഡി ടൗണിൽ കൂടെ ഇനി അടുത്തത് പോകുന്നത് ഓഫ് റോഡ് സഫാരിക്കാണ്. 3-4 മണിക്കൂറുണ്ട് സഫാരി. ഈ വഴി നേരം പോകുന്നത് ഊട്ടിയാണ്. ഊട്ടി ഇപ്പോൾ ഇവിടെ മയിൽ നിൽക്കണ കാണാം. മയിൽ പോകുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ മാനുണ്ട്. ഇഷ്ടംപോലെ മാനുണ്ട് ഇവിടെ. ഇവിടുത്തെ കാടുകളുണ്ട്. കേരളത്തെ പോലെ കാടുന്നല്ല. ഇപ്പോൾ ഓഫ് റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മരങ്ങളുള്ളൂ, ബാക്കിയുള്ള നമുക്കെല്ലാം കാണാം. കേരളത്തെ പോലെ തിക്ക് ഫോറസ്റ്റ് അല്ല. നല്ല സൂര്യൻ ഉദിച്ചു വരുന്ന കാരണം നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഓഫ് റോഡ് മല കയറിക്കൊണ്ടിരിക്കും. ഭയങ്കര കുലിക്കാട്ടാ. വിചാരിക്കണ പോലെ അല്ല. ബാക്കിലുള്ളവരൊക്കെ കുലിക്കൊണ്ടിരിക്കുക. മലയുടെ മുകളിലെത്തണം. അങ്ങനെ ജീപ്പ് മലയുടെ മുകളിലെത്തി. അവരൊരു അമ്പലമുണ്ട്. ഇതാണ് വിഭൂതി മല. ഇതിൻ്റെ സീനറി ഉണ്ട്. എന്താ ഭംഗി. ഓ വെയിലും തണുപ്പും ചൂടില്ല, അതാണ് ഗുണം. കണ്ടാണ് നീലഗിരി ബയോസ്പിയർ. ഇത് കണ്ട് വേണമെങ്കിൽ ആ പച്ച ബിൽഡിങ്ങിൻ്റെ അവിടേക്കും പോവാം. അതാണ് നമ്മളതാണ് നമ്മൾ കയറി വന്നത്. മുകളിന്ന് മുതുമല, മസനഗുഡി, ബന്ദിപ്പൂര്, തമിഴ്നാട്, കർണാടക എല്ലാം കാണാം. ആണ് മസനഗുഡി ടൗണുകളെ കണ്ട് കാണാത്ത ദൂരത്ത് കാണണം.
മുകളിലത്തെ കാഴ്ച കണ്ട് നമ്മളിതെ ജീപ്പിൽ വീണ്ടും മലയിറങ്ങാൻ പോവുക ഓഫ് റോഡ്. അങ്ങനെ ഓഫ് റോഡ് കയറി നമ്മള് എത്തി റൂമിലെത്താറായി. അപ്പൊ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു രീതി പറഞ്ഞേ.